ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ കോഫി വാങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ കണ്ടോ ഒരാൾ കാണിക്കുന്ന പരിപാടി കാർട്ടൂൺ കണ്ടോണ്ടിരുന്ന ആളാ ഇപ്പം നമുക്ക് വണ്ടി അലൈൻമെന്റിന് കയറ്റി ആണ് അപ്പം അലൈൻമെന്റ് കഴിഞ്ഞ് വണ്ടി ഇപ്പം അവർ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും കേട്ടോ ഫ്രണ്ട്സ് അവിടെ കണ്ടോ ആരാ നടക്കണെന്ന് ഏ ഇപ്പം ഫുള്ള് നടത്താം ലെൻസി വീട്ടിൽ വീഡിയോ കോൾ ചെയ്യുക അങ്ങനെ നടക്കുന്നുണ്ടോ ഫുള്ള് നടത്താം ഞങ്ങൾ ഒരു ടൈപ്പ് ഷൂ വാങ്ങി റബ്ബർ പോലെ താഴെ റബ്ബർ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് സോക്സും പ്ലസ് ഷൂവും പോലെ അങ്ങനെ ഒരുമിച്ചുള്ള സാധനം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയുടെ അലോയി ഇല്ല ഇത് സെവൻറ്റി സെവൻറ്റീൻ ഇഞ്ച് അലോയി ആണ് അത് മാത്രമല്ല ഇത് പഴയ അലോയി അപ്പം ഇത് ഇന്ന് മാറ്റാൻ പോവാണ് കുഞ്ഞ് എന്താ സംസാരിക്കുവാണേൽ ഞാൻ സംസാരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ പാടി എൻ്റെ അപ്പം ഈ അലോയി മാറ്റിയിട്ട് ഞങ്ങൾ ഞങ്ങളൊരു എയ്റ്റീൻ ഇഞ്ച് ടി ടി ആർ എസ് അലോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഡിയുടെ തന്നെ അപ്പം അത് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് കിട്ടിയതാണ് നല്ല നല്ലൊരു ഡീലിന് കിട്ടിയതാണ് അപ്പം ടയ അലോയി പ്ലസ് ടയർ ഒരുമിച്ച് കിട്ടി നാല് അലോയിയും ടയറും അപ്പം നമ്മൾ ഇന്ന് ഇത് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഈ അലോയി മാറ്റാൻ പോകാം ഈ അലോയി ഒരു ഈ അലോയി സെവൻറ്റീൻ ഇഞ്ച് അലോയിയാണ് പക്ഷേ ഈ ഓടിക്ക് ഇതൊരു പഴയ അലോയിയുടെ ഒരു ഫീൽ പോലെ തോന്നുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് മാറ്റാമെന്ന് വിചാരിച്ചത് അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കറ്റ് പ്ലേസ് ഞാൻ കുറേ നാളുകൊണ്ടേ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴത്തേക്കും നല്ല റേറ്റിന് കിട്ടിയപ്പോഴത്തേക്കും അങ്ങ് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ എന്തായാലും അലോയിയൊക്കെ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണിച്ചു തരാം അപ്പം എന്തായാലും അങ്ങോട്ട് പോകാം ലിൻസിക്കും വരണമെന്ന് പറയുന്നുണ്ട് അപ്പം ഓടിയിൽ ഫുള്ള് അലോയി എടുത്ത് ഫില്ല് ചെയ്തു വെച്ചേക്കും ഇതിൽ കയറാൻ പറ്റത്തില്ല നാല് അലോയി കയറിയപ്പം ബാക്കെല്ലാം നിറഞ്ഞു അപ്പം ഈ വണ്ടിയും കൂടെ എടുക്കുവാണ് അപ്പോൾ ഇതിനകത്ത് ലിൻസിയും ലച്ചും കുഞ്ഞുസും കൂടെ വരും അപ്പം ഞാൻ എന്തായാലും ഈ വണ്ടിയും കൊണ്ടുപോകും ഓക്കെ അപ്പം എന്തായാലും പോവാം ബി എം ഡബ്ല്യുവിൻ്റെ ഈ അലോയ് സെവൻറ്റീൻ ഇഞ്ച് അലോയാണ് പക്ഷേ ഇത് ഞാൻ മാറുന്നില്ല കാരണം ഇത് അത്യാവശ്യം നല്ല ലുക്കുള്ള അലോയാണ് ഇത് മാറ്റിയാലും ഭയങ്കര ഒരു അങ്ങനെ ഓവർ ലുക്കുള്ള അലോയി എനിക്ക് അത്ര താല്പര്യമില്ല അതുപോലെ ഇതിൻ്റെ ഇത് മാറ്റേണ്ട ആവശ്യമില്ല ഓൾറെഡി ഈ കാറിന് ഇത് ഓട്ടോ ഓക്കെയാണ് വെച്ചാൽ ഇപ്പം സെവൻറ്റീൻ ഇഞ്ച് മാറ്റി ഒരു എയ്റ്റീൻ ഇഞ്ച് ഇട്ടാലും വലിയൊരു വ്യത്യാസം അറിയത്തില്ല പക്ഷേ മറ്റേ കാറിന് ഒരു പുതിയ ഒരു ഇപ്പോഴത്തെ ഓടിയുടെ ഒരു അലോയ് ടി ടി ആർ എസ് അലോയി ഇടുമ്പം ഒരു വെറൈറ്റി ലുക്കാണ് അതുകൊണ്ടാണ് അത് മാറ്റാമെന്ന് വിചാരിച്ചത് ഇത് ഓൾറെഡി നല്ല അലോയിയായി ഈ ബി എം ഡബ്ലിയിലും കിടക്കുന്നത് അത് അപ്പം അതുകൊണ്ട് ഞാൻ ഇത് മാറ്റാനുള്ള ചാൻസ് ഇല്ല കേട്ടോ ഇത് ഞാൻ മാറ്റുന്നില്ല എന്തായാലും ഫ്രണ്ട്സ് നമ്മൾ വണ്ടി എടുക്കുവാണ് അതാ ഇവിടെ ബാക്കിൽ കുറച്ച് അലോ അലോയി കിടക്കുന്നുണ്ടോ അലോയി ഓൾറെഡി ബാക്കിൽ വെച്ചിട്ടുണ്ട് അതുപോലെ ഡിക്കിയിലും വെച്ചിട്ടുണ്ട് പിന്നെ ലച്ച് ബാക്കിൽ എന്തായാലും വണ്ടി ഇങ്ങോട്ട് വരും കേട്ടോ അപ്പം അങ്ങോട്ട് നീങ്ങാം അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ടയർ മാറ്റുന്നതും സർവീസ് ചെയ്യുന്ന ഷോപ്പിൽ എത്താറായി കേട്ടോ ഇത് പാറ്റക്സ് വെല്ലെന്ന് പറഞ്ഞൊരു സ്ഥലമാണ് അപ്പം ഞങ്ങളുടെ ക്രൂമിൽ നിന്നൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഡ്രൈവേ ഉള്ളൂ പത്ത് മിനിറ്റും ഇല്ല ഏഴ് മിനിറ്റ് കറക്റ്റ് പറഞ്ഞ ഏഴ് മിനിറ്റ് അവിടെയാണ് വണ്ടിയുടെ സർവീസും ടയർ ടയറ് പഞ്ചറൊക്കെ ആകുവാണെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റുന്നത് അല്ലാതെ ഇവിടെ ഒത്തിരി ഷോപ്പുണ്ട് പക്ഷേ ഞാൻ അവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആയതുകൊണ്ട് അവർക്ക് തന്നെ അറിയാം അപ്പം നമ്മളൊരു ഒരു സ്ഥിരം ചെയ്യുന്ന ആൾക്കാരെ നമ്മളെപ്പോഴും അവരെ ആണല്ലോ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് വണ്ടിയുടെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇങ്ങോട്ടാണ് കൊണ്ടുവരുന്നത് ബി എം ഡബ്ല്യു സർവീസ് ഇവിടെ അല്ല ചെയ്യുന്നത് പക്ഷേ ഓടിയും ഓടിയും നേരത്തെ ടൊയാട്ടോ ഉണ്ടായിരുന്ന സമയത്ത് അതും എല്ലാം ഇവിടെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഷോപ്പ് എത്താറായി കേട്ടോ എത്തിയിട്ട് അവിടെ അവിടെ നല്ല തിരക്കായിരിക്കും അപ്പം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നാല് ടയറും മാറ്റിയിടണം നമുക്ക് നോക്കാം ഫ്രണ്ട്സ് അങ്ങനെ ഇതാണ് ഞാൻ പുതിയതായിട്ട് ഇടാൻ പോകുന്ന അലോയി കേട്ടോ പുതിയ അലോയി ഇത് ഇത് ഓടിയുടെ ഒരു ട്രെൻഡിങ് ആണ് കേട്ടോ നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു അലോയി ആണ് പിന്നെ അതുപോലെ ഇത് കുറച്ച് ഓൾഡാണ് സെവൻറ്റീൻ ഇഞ്ചാണ് അപ്പം പണി തുടങ്ങിയിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും പുറത്ത് വെച്ചു കൊടുത്തു അപ്പം ഇവിടെയാണ് ഞാൻ സ്ഥിരമായിട്ട് ടയറൊക്കെ മാറ്റാൻ വരുന്നത് കേട്ടോ ഫുള്ള് നാലലോയി മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ എനിക്ക് എനിക്ക് മാർക്കറ്റ് പ്രൈസിൽ നിന്ന് നല്ലൊരു ഡീലിനാണ് കിട്ടിയത് ഇതിൻ്റെ കൂടെ നല്ല ഒരു നയന്റി പെർസെൻറ്റേജ് ഉള്ള ടയർസ് ടയേഴ്സും ഉണ്ടായിരുന്നു നാല് ടയേഴ്സ് ഇത് നയൻ്റി പെർസെൻറ്റേജുണ്ട് അപ്പം എനിക്ക് നെക്സ്റ്റ് ടൈം സി ടയർ മാറ്റേണ്ടി വരത്തില്ല എന്ന് വിശ്വസിക്കുന്നു അതുപോലെ ടയർ നാലും മാറ്റിയിട്ട് ഞാൻ ഒരു ഫുള്ള് വീൽ അലൈൻമെൻറ്റും പറഞ്ഞിട്ടുണ്ട് കേട്ടോ കാരണം നമ്മൾ പുതിയ ടയർ ഇടുമ്പോഴത്തേക്കും എന്തായാലും വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് നല്ലതാണ് അതുപോലെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റീൻ ഇഞ്ച് അലോയ് വീലാണ് അതുപോലെ ടയറിൻ്റെ എന്ന് പറയുന്നത് ആണ് എന്ന് വെച്ചാൽ ചെറിയ വിത്താണ് ടയറിന് മറ്റേന്ന് വെച്ചാൽ സെവൻറ്റീൻ ഇഞ്ചാണ് ടയറിൻ്റെ പ്രൊഫൈൽ ഏകദേശം അമ്പത്തഞ്ചോണ്ടാന്ന് തോന്നുന്നു ഫിഫ്റ്റി ഫൈവോ ഫിഫ്റ്റിയോന്തോ ആണ് ടയറിൻ്റെ വിത്ത് കൂടുതലായിരിക്കും ഇവിടെ വിത്ത് കൂടുതലായിരിക്കും ഇത് വിട്ട് കുറഞ്ഞതാണ് ഇപ്പോഴത്തെ കാറിനെല്ലാം കാണാൻ ഭംഗി എന്ന് പറയുന്നത് ഇങ്ങനെ വിട്ട് കുറഞ്ഞ ടയർ ഇടുമ്പോഴാണ് വിട്ട് കുറഞ്ഞ ടയർ നിങ്ങൾ ഇടണമെന്നുണ്ടെങ്കിൽ വലിയ ഇഞ്ച് അലോയ് ഇടണം എന്ന് വെച്ചാൽ എയ്റ്റീൻ ഇഞ്ച് നയൻറ്റീൻ ഇഞ്ച് ചിലർ ട്വൻറ്റി ഇടാറുണ്ട് ട്വൻറ്റി വൺ ഇഞ്ചൊക്കെ ഇടാറുണ്ട് നല്ല വലിയ അലോയ് പക്ഷേ നമ്മുടെ കാറിന് ഇടുമ്പോൾ അത്രത്തോളം മൈലേജും കുറയും പക്ഷേ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് നോക്കി നടന്ന ഒരു ആയിരുന്നു അപ്പം എയ്റ്റീൻ ഇഞ്ച് തന്നെ മതിയായിരുന്നു എനിക്ക് നയൻറ്റീൻ ഇഞ്ചിനോട് അത്ര താല്പര്യം ഇല്ലായിരുന്നു അപ്പം ബൈ ചാൻസിൽ ഇങ്ങനെ മാർക്കറ്റ് പ്ലേസ് കിട്ടിയപ്പോൾ ഞാൻ അപ്പോഴേ സംഭവം ബ്ലോക്ക് ചെയ്ത് വാങ്ങി മാർക്കറ്റ് പ്ലേസ് നല്ലൊരു നല്ലൊരാപ്പാണ് കേട്ടോ എന്ന് വെച്ചാൽ ഫേസ്ബുക്കിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസ് അതിൽ നിങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളിൽ നോക്കിക്കൊണ്ടേയിരുന്ന ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഇതായിട്ട് കിട്ടും അവരത് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പോയി ഒരു കോഫി വാങ്ങാം ലച്ചൂർ ബി എം ഡബ്ല്യുവിൽ അവിടെ വന്നിട്ടുണ്ട് അപ്പം ലച്ചൂരും കുഞ്ഞു സതി ഇരിപ്പുണ്ട് അപ്പം ഞങ്ങൾക്ക് രണ്ടുക്കൂടെ ഓരോ കോഫി വാങ്ങിയിട്ട് ഞാൻ ബി എം ഡബ്ല്യുവിൽ വെയിറ്റ് ചെയ്യാം പുറത്ത് ഒരുമാതിരി മഴയുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ കോഫി വാങ്ങാൻ പോകാം കേട്ടോ പെട്രോൾ സ്റ്റേഷനിൽ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ കോഫി വാങ്ങിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ഇവിടെ കണ്ടോ ഉണ്ടോ ഒരാൾ കാണിക്കുന്ന പരിപാടി കാർട്ടൂൺ കണ്ടോണ്ടിരുന്ന ആളാ ഇപ്പൊ നോക്ക് എന്റെ പാടിയോ കുഞ്ഞു പരിപാടി ഏ കാർട്ടൂൺ ആ മൊബൈലിൽ വെച്ചേക്കുന്ന ആ സ്റ്റാൻഡ് അത് ബാക്കിൽ ഉണ്ടായി അത് നശിപ്പിച്ച് ഇപ്പം കൈയ്യെത്തരും അത് അതൊരു സ്റ്റാൻഡാണ് മൊബൈൽ സ്റ്റാൻഡാണ് ആ ഇത് പിടിക്കല്ലേ ഇത് പിടിക്കല്ലേ ലച്ചു ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ലച്ചു ഇന്നലെ നൈറ്റ് കഴിഞ്ഞ് വന്നിട്ട് ഇനി നൈറ്റ് ഓഫ് ആണ് അപ്പം കുളിച്ചിട്ട് ഉറക്കം ഞാൻ പറഞ്ഞതാണ് ലച്ചവും കുഞ്ഞു കിടന്ന് കൂടെ കടന്ന് ഉറങ്ങിക്കോളാം അപ്പം ലച്ചുവിന് പുറത്തോട്ട് ചാടണം അങ്ങനെ വന്നതാണ് ഇവിടെ ഇപ്പം വന്നപ്പോഴത്തേക്കും അണഞ്ഞ് ഇപ്പം ഉറക്കാൻ വരുന്നു കുഞ്ഞാണ നീ ഉറക്കാൻ സമ്മതിക്കുന്നു കുഞ്ഞ ഫുൾ ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു കുഞ്ഞു അങ്ങോട്ട് പോ അങ്ങോട്ട് പോ അങ്ങോട്ട് പോണ് ഇവിടെ ഒളച്ച് കയറി അവിടെ നിൽക്കുക എന്റെ കോഫി ഈ പുതിയതായിട്ട് കാര്യങ്ങൾ കാണുന്നോണ്ടാണ് ഭയങ്കര ക്യൂരിയോസിറ്റി എല്ലാ കാര്യങ്ങളും തൊട്ട് ഇപ്പൊ ഇവക്ക് നടക്കാനുള്ള ഇതായത് കൊണ്ട് ഇവള് ഭയങ്കര എല്ലാം നടന്ന് നിന്ന് നിന്നോണ്ട് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആണ് ഇപ്പൊ നിന്നിട്ട് ഓരോന്ന് വലിച്ചു വരിക നമ്മളെ ഡ്രസ്സിന്റെ പോയി തുറക്കുക കണ്ടോ കണ്ടോ ഇങ്ങനെ ഒരടുത്ത് പൂട്ടി വെച്ചേക്കുന്ന ഇഷ്ടേ അല്ല പുറത്തോട്ട് നല്ല തണുപ്പ് നമ്മളിപ്പാക്കറ്റ് എടുത്തിട്ടില്ല അതുകൊണ്ട് പുറത്തോട്ട് ഇറക്കാത്ത അല്ലെങ്കിൽ ഞാൻ കൈ എടുത്തുകൊണ്ട് പോയാ നോക്കിക്കൊണ്ടിരിക്കുന്നു പുറത്തോ ചവിട്ടു ഞാൻ ഇവിടെ ഒരു കോഫിയുടെ കപ്പ് വെച്ചിട്ടുണ്ട് അപ്പൊ അത് പിടിക്കാൻ പറ്റാത്തോണ്ട് കാല് വെച്ച് എത്തി ചവിട്ടി നോക്കുന്നു അപ്പൊ ഫ്രണ്ട്സ് നമ്മടെ പഴയ അലോയി എല്ലാം മാറ്റിട്ടുണ്ട് കേട്ടോ സെവൻറ്റീൻ ഇഞ്ച് അലോയി അപ്പം അത് വിട്ടിരിപ്പുണ്ട് ഇത് ഞാൻ ഞാനിനി കൊണ്ടുപോയിട്ട് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് ചീപ്പ് റേറ്റിന് വിൽക്കും കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റീസണബിൾ റേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിൽക്കും ഇതെല്ലാം നല്ല കിടക്ക് അലോയി ആണ് പക്ഷേ സെവൻറ്റീൻ ഇഞ്ചാണെന്ന് മാത്രമേ ഉള്ളൂ എയ്റ്റീൻ അല്ല ഞാൻ അലോയി മാറ്റിയതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓൾഡ് ലുക്കിംഗ് അലോയി ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഹോണസ്റ്റ് പിന്നെ ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ലുക്കിങ് അലോയ് വേണം ആഗ്രഹം ഉണ്ടായിരുന്നു അതൊരു എയ്റ്റീൻ ഇഞ്ച് വേണമെന്നു ആഗ്രഹം ഉണ്ടായിരുന്നു നയൻറ്റീൻ ഇഞ്ച് ആകുമ്പം വണ്ടിക്ക് മൈലേജ് കുറച്ച് കുറയുന്നുണ്ട് നയൻറ്റീൻ ഇഞ്ച് വേണ്ട ഒരു എയ്റ്റീൻ ഇഞ്ച് മതി എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കിട്ടിയത് കൊണ്ട് ഞാൻ അലോയ് അങ്ങ് മാറിയതാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്ന അലോയ് തന്നെയാണ് എനിക്ക് കിട്ടിയത് അതുകൊണ്ട് ആ ഒരു ഇതുകൊണ്ട് ഞാൻ അങ്ങ് മാറിയതാണ് അപ്പം ഈ അലോയ് ഇപ്പം ഇനി എൻ്റെ കയ്യിൽ സ്റ്റോക്ക് കാണും അപ്പം സെവൻറ്റീൻ ഇഞ്ച് അലോയി ഓഡിയുടെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം ഇതെൻ്റെ ഉണ്ട് അപ്പം വണ്ടി ഇപ്പം വരും വണ്ടി അലൈൻമെൻറ്റിന് കയറ്റി വയ്ക്കുവാണ് അപ്പം അലൈൻമെൻറ്റ് കഴിഞ്ഞ് വണ്ടി ഇപ്പം അവർ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരും കേട്ടോ ഫ്രണ്ട്സ് ഇതാണ് അലോയ് മാറ്റിയതിന് ശേഷം കേട്ടോ ആ വണ്ടിയുടെ ലത്ത് മാറിയേ വണ്ടി മൊത്തത്തിൽ വേറെ റിസീലായി കേട്ടോ ഞാൻ ആ അലോയി എടുത്തില്ല ലോഡ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ലുക്ക് കേട്ടോ നല്ല കിടുക്ക് ലുക്കാണ് കേട്ടോ ആ വീലൊക്കെ കണ്ടോ നല്ല രസമുണ്ട് ഈ അലോയി അടിപൊളിയായി നല്ല ട്രെൻഡിങ് നല്ല നല്ല പോപ്പുലർ ആയിട്ടുള്ള ഒരു അലോയി ആണേ ഈ ഓടിയുടെ ഈ അലോയി അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇവിടുത്തെ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ വണ്ടി സർവീസ് ചെയ്യുന്നേയും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ഒരു നോർമൽ റേറ്റൊക്കെ അപ്പോൾ ഇവിടെ നമ്മളൊരു വണ്ടി നോർമൽ വണ്ടി ആണെങ്കിൽ നിങ്ങൾ സർവീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ടൊയാട്ടോ അല്ലെങ്കിൽ ഒരു ഫോർഡ് നിസാൻ അതുപോലെയൊക്കെയുള്ള ഒരു ബഡ്ജറ്റ് വണ്ടികളാണ് സർവീസ് ചെയ്യുന്നതെങ്കിൽ ചെറിയ വണ്ടികൾ ഹാച്ച് പാക്ക് സർവീസ് ചെയ്യുകയാണെങ്കിൽ ഒരു വൺ സിക്സ്റ്റി മുതൽ ടു ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് റേറ്റ് വരും അപ്പോൾ അതിനകത്ത് അവർ ബ്രേക്ക് പാഡ് ചെക്ക് ചെയ്യും ഷോക്ക് ഒബ്സർവറൊക്കെ ചെക്ക് ചെയ്യും പിന്നെ ഓയിൽ ഒക്കെ ചെയ്യും ഒക്കെ ചേഞ്ച് ചെയ്യും അപ്പം ബ്രേക്ക് പാഡൊക്കെ നിങ്ങൾക്ക് മാറ്റി ഇടണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ചെറിയ ചെറിയ ഒരു എമൗണ്ട് എക്സ്ട്രാ ആവും ബാക്കി അല്ലാത്ത രീതിയിലുള്ള എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്ത് വണ്ടി പക്ക സർവീസ് ഇത് ഓയിൽ ചേഞ്ച് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ട് അവർ മാറ്റിയിട്ട് തരും അപ്പോൾ അത് ഏകദേശം ഒരു നൂറ്റി അറുപത് മുതൽ ഒരു ടു ഹൺഡ്രഡ് വരെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ഇപ്പം ഓഡിയാണ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ ഇത് ഓഡിയാണ് അപ്പോൾ ഓഡി ഡി ബി എം ഡബ്ല്യു അതുപോലെയുള്ള സാധനങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷേ ഓടി നിങ്ങൾ തേർഡ് പാർട്ടി നോർമൽ ഷോപ്പിലാണ് കൊണ്ടുപോയി ചെയ്യുന്നതെങ്കിൽ ഇതൊരു പഴയ ഓടിയാണ് അപ്പോൾ പഴയ ഓടി ഞങ്ങൾ ഒരിക്കലും ഓതറൈസ്ഡ് സർവീസ് എൻ്റർ ചെയ്യാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഇതിനകത്ത് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട ലോഗ അപ്ഡേറ്റ് ചെയ്യേണ്ട സർവീസ് ലോഗ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഒരു നോർമൽ ഷോപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനും ഒരു ടു ഹൺഡ്രഡ് രൂപയെ ആവത്തുള്ളൂ ഈ ഈ ഓടി സർവീസ് ചെയ്യുമ്പം പക്ഷേ ഈ ഓടി ശരിക്കും ഞാൻ റെഗുലറായിട്ട് സർവീസ് ചെയ്യാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിന് ഓയിൽ ചേഞ്ച് ഒരു ഓയിൽ എച്ചി ഒന്ന് ബ്ലാക്ക് കളർ ആയാൽ തന്നെ ഞാൻ ഓയിൽ ചേഞ്ച് ഫിൽട്ടേഴ്സും എല്ലാം റെഗുലറായിട്ട് മാറ്റി പക്കാക്കി വെക്കും കാരണം നമുക്കൊരിക്കലും പഴയ വണ്ടികളാകുമ്പോൾ നമ്മൾ കൂടുതൽ നല്ലതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യും അപ്പം ഇതിനൊരു ടു ഹൺഡ്രഡ് യൂറോയാണ് അവർ സർവീസ് കോസ്റ്റ് പറയുന്നത് പിന്നെ ബ്രേക്ക് പാഡൊക്കെ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് പാഡൊക്കെ വാങ്ങിയിടാൻ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ഷോക്ക് ഷോക്ക് ഒബ്സോർബറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോന്ന് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിനനുസരിച്ച് നല്ലതായിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും എന്തായാലും എല്ലാ വണ്ടിയും പോലെ തന്നെ ഇതിനും ചെറിയൊരു എമൗണ്ട് ആവാറുണ്ട് പക്ഷേ ഇതിന് ടു ഹഡ്രഡ് ആണ് ഇവിടെ വാങ്ങുന്നത് സാധാ ബഡ്ജറ്റ് ബഡ്ജറ്റ് വണ്ടികളാണെങ്കിൽ കുറഞ്ഞ ഹാച്ച് പാക്ക് വണ്ടികളൊക്കെ ആണെങ്കിൽ ഒരു നൂറ്ററുപത് യൂറോ മുതൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം പിന്നെ ബി എം ഡബ്ല്യൂൻ്റെ ഒരു കേസാന്ന് വെച്ചു കഴിഞ്ഞാൽ ബി എം ഡബ്ല്യൂ നിങ്ങൾ സർവീസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡലായത് ഞാൻ സർവീസിന് കൊണ്ടുപോകുമ്പോൾ മിനിമം ഫോർ ഹൺഡ്രഡാണ് അവർ വാങ്ങുന്നത് കാരണം അതൊരു ഓതറൈസ്ഡ് സർവീസ് സെൻ്ററാണ് ബി ബി എം ഡബ്ല്യുവിൻ്റെ അത് മാത്രമല്ല ബി എം ഡബ്ല്യു സർവീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ ലോഗിൽ അപ്ഡേറ്റ് ചെയ്യണം അതിൻ്റെ ഇൻഫോർടൈൻമെന്റിൽ അപ്ഡേറ്റ് ചെയ്യണം എന്ത് എന്തൊക്കെ സർവീസ് ചെയ്തു ചെയ്തുതന്നു പിന്നെ അത് മാത്രമല്ല അവർ ഇതിനകത്തൊരു മീറ്റർ പോലെ അവർക്ക് അറിയാൻ പറ്റുന്ന ഒരു റീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് ഒരു മീറ്റർ പോലെ അത് വെച്ച് കുത്തിയിട്ട് അതിന് അതിൽ നിന്നാണ് ഡീറ്റെയിൽ എടുക്കുന്നത് എന്തൊക്കെ സർവീസ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അവർ സർവീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ആ അതിനെന്തായാലും ഒരു ചെറിയൊരു എമൗണ്ട് വ്യത്യാസമുണ്ട് ഫോർ ഹൺഡ്രഡ് യൂറോയാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ഫോർ ഹൺഡ്രഡിൽ ചെയ്യാറുണ്ട് പിന്നെ ബ്രേക്ക് പാഡൊക്കെ ബി എം ഡബ്ല്യൂൻ്റെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പാഡ് എന്ന് വെച്ചാൽ ഓഡിയുടെ പുതിയ ഓഡിയോ അങ്ങനെ തന്നെയാണ് ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ഒരു വട്ടം മാറ്റി ഇട്ട് കഴിഞ്ഞാൽ സാധാ വണ്ടി രണ്ട് മൂന്ന് വട്ടം സർവീസ് ചെയ്ത് ബ്രേക്ക് പാഡ് മാറിയാലും ബി എം ഡബ്ല്യൂൻ്റെ ബ്രേക്ക് പാഡൊന്നും പോകത്തില്ല കാരണം കുറച്ച് റേഞ്ച് കൂടുതലാണ് ഇപ്പം ബി എം ഡബ്ല്യു ഇപ്പം നമ്മൾ നാനൂറ് യൂറോയ്ക്ക് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഒരു പതിനയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിക്കാം ബി എം ഡബ്ല്യു ഒരു വട്ടം സർവീസ് ചെയ്യുന്നതിൻ്റെ സമയത്ത് ചെറിയ വണ്ടികൾ ആ ടൈമിൽ രണ്ട് വട്ടം സർവീസ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ ആവുമ്പോഴത്തേക്കും ചെറിയ വണ്ടികൾ വീണ്ടും സർവീസിന് കൊണ്ടുപോകേണ്ടി വരും ഒരു നിസാനും അല്ലെങ്കിൽ ഒരു ഫോർഡ് ടൊയാട്ടോ അതുപോലെയൊക്കെ ഉള്ളത് നമ്മൾ ഒരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ഒരു ടെൻ തൗസൻഡ് കിലോമീറ്ററിനകത്ത് വീണ്ടും നമ്മൾ സർവീസ് ചെയ്യേണ്ടി വരും പക്ഷെ ബി എം ഡബ്ല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റർ വരെ ബി എം ഡു നമുക്ക് ഒറ്റ സർവീസിൽ നമുക്ക് റേഞ്ച് കിട്ടും അപ്പോൾ അതാണ് ഒരു വ്യത്യാസം അപ്പം ഇന്ന എഫക്റ്റ് നോക്കുവാണെങ്കിൽ മറ്റേ ചെറിയ വണ്ടി രണ്ട് വട്ട സർവീസ് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് ആയിരിക്കും ബി എം ഡബ്ല്യൂ ഒരു വട്ട സർവീസ് ചെയ്യുമ്പോഴത്തേക്കും അതേപോലെ തന്നെ ബി എം ഡബ്ല്യൂവിന് റേഞ്ചും കിട്ടും അപ്പം അതാണ് ഒരു വ്യത്യാസം ഇപ്പോൾ നമ്മൾ ബി എം ഡബ്ല്യു എടുത്ത് അല്ലെങ്കിൽ വില കൂടിയ വണ്ടി എടുത്തു എന്നും പറഞ്ഞ് നിങ്ങൾ സർവീസ് കോസ്റ്റ് ഭയങ്കര ആവും എന്നൊന്നും വിചാരിക്കേണ്ട നാനൂറ് യൂറോ നമ്മൾ മുടക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള വണ്ടി രണ്ട് വട്ട സർവീസ് ചെയ്യുമ്പം ഒരു വട്ടം സർവീസ് ചെയ്താൽ മതി ബി എം ഡബ്ല്യൂ ഒരു വട്ടം സർവീസ് ചെയ്താൽ മതി അങ്ങനത്തെ ഒരു ഇതാണ് ബി എം ഡബ്ല്യൂൻ്റെയൊക്കെ ഒരു പ്രത്യേകത അത് പുതിയ വണ്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് വണ്ടികൾ പഴയതാകുമ്പോഴത്തേക്കും നമ്മൾ റെഗുലറായിട്ട് സർവീസ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തായാലും മെയിൻ്റനൻസ് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വണ്ടികൾ പണി തരും അത് പഴയ വണ്ടികളാവുമ്പോഴത്തേക്കും കേട്ടോ അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഞങ്ങളുടെ കയ്യിൽ ഒരെണ്ണം ടു തൗസൻഡ് എയ്റ്റ് വണ്ടിയാണ് ബി എം ഡു തൗസൻഡ് എയ്റ്റ് നമ്മുടെ കയ്യിൽ ഒരെണ്ണം ബി എം ഡബ്ലു ഉള്ളത് ടു തൗസൻഡ് എയ്റ്റീൻ വണ്ടിയാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ സർവീസ് ചെയ്ത് കൊണ്ട് നടന്നാൽ നല്ല റേഞ്ച് കിട്ടും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി എട്ട് വണ്ടിയാണ് ഒരു പത്ത് വർഷം ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ഇത് ആയിട്ട് നമ്മൾ സർവീസ് ചെയ്യണം എന്നാൽ സർവീസ് എമൗണ്ട് ചെറുതെ കുറച്ചേ ആവത്തുള്ളൂ അതുമല്ല നമ്മൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രാക്ടിക്കലാണ് കുറച്ച് ഇതൊക്കെയുണ്ട് സെഡാനായ ഉണ്ട് ബാക്ക് സൈഡ് ഡിക്കി ഒക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ ബൂട്ടൊക്കെ ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ഒരുപാട് സ്റ്റോർ ചെയ്യാനൊക്കെ പറ്റും അപ്പം നമ്മൾ കൂടുതലും ഗ്രോസറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനും ഒക്കെ ഈ വണ്ടി എടുക്കുന്നത് ബി എം ഡ്യൂ ലോങ് ട്രിപ്പിനെ എന്ന് വെച്ചാൽ നല്ല ലോങ് ഒക്കെ പോകണമെന്നുണ്ടെങ്കിൽ ബി എം ു നല്ല റേഞ്ച് ഒക്കെ കിട്ടുന്ന വണ്ടിയാണ്ട് അതാണ് അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അപ്ഡേറ്റ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയി അലോയുടെ കേസ് ഞാൻ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോയി നമുക്ക് ഞാൻ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് ആണ് മാർക്കറ്റ് പ്ലേസ് നിങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു റിസ്ക് ഉണ്ട് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ സാധനം നോക്കി വാങ്ങണം ഞാൻ കുറേ സാധനങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങും ഇവിടെ മാർക്കറ്റ് പ്ലേസ് ആൾക്കാർ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ മാർക്കറ്റ് പ്ലേസ് ഡണ്ടിയില് കാറിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഡണ്ടിയിൽ കാസായർലൻ്റ് അതുപോലുള്ള ആണ് ഇവിടെ എല്ലാം ആപ്ലിക്കേഷൻസ് നിങ്ങൾ നോക്കിയിട്ട് അതിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടോ അത് സെർച്ച് ചെയ്യുക മാർക്കറ്റ് പ്ലേസ് നിങ്ങൾ കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടേ ഇരിക്കുക നിങ്ങൾക്ക് പ്ര ആയിട്ടൊന്നും വേണ്ട സാധനം അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടേയിരിക്കുക കിട്ടുവാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങളത് വാങ്ങിക്കണം കാരണം നമ്മളത് വാങ്ങി ആ രണ്ട് ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അപ്പോഴേ അത് പോവും അതുകൊണ്ട് അതാണ് എൻ്റെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കാര്യം വേണം എന്നുണ്ടെങ്കിൽ അപ്പോഴേ അത് വിളിച്ച് ബ്ലോക്ക് ചെയ്യുക ജസ്റ്റ് വില മാർഗം ചെയ്യുക നിങ്ങൾക്കത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേ വിത്തിൻ ഒരു മുപ്പത് മിനിറ്റിനുള്ളിൽ തന്നെ നിങ്ങൾ കാര്യം അവരെ കൊണ്ട് ബ്ലോക്ക് ചെയ്യിക്കുക ഞാൻ നാളെ വന്ന് എടുത്തോളാം ഓക്കേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അപ്പോഴേ ബ്ലോക്ക് ചെയ്യും പിന്നെ നിങ്ങൾക്ക് തന്നെ അത് കിട്ടും അങ്ങനെയാണ് മാർക്കറ്റ് പ്ലേസിൻ്റെയും എല്ലാം ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പം മാർക്കറ്റ് പ്ലേസിൽ ഞാൻ രണ്ട് മൂന്ന് സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു സാധനം ഒരു ഇരിക്കുന്ന ഒരു ചെയർ ഒരു ഐറ്റം ആയിരുന്നു പക്ഷേ അതെനിക്ക് അത്ര ആയില്ല ഞാൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേക്കും അത് ഇച്ചിരി ഒരു പഴക്കം ആയതുകൊണ്ട് അത് ബ്രോക്കായിപ്പോയി അത് പക്ഷേ ഒരു മുപ്പത് യൂറോയുള്ളായിരുന്നു പക്ഷേ അത് നമ്മൾ നോക്കിയെടുക്കാത്തതിൻ്റെ റീസൺ ആണ് നമ്മൾ ചെന്ന് കണ്ടിട്ട് നമുക്കത് സാറ്റിസ്ഫൈഡ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടാന്ന് പറയാം പക്ഷേ ഞാൻ ആ സമയം അത് നോക്കിയില്ല പ്രോപ്പറായിട്ട് നോക്കാതെ ഞാനത് വാങ്ങിക്കൊണ്ട് വന്ന് ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് എനിക്കത് പറ്റിയത് പക്ഷേ ഈ അലോയി എന്നൊക്കെ പറയുമ്പം നമുക്ക് കുറച്ചുകൂടെ ഫോട്ടോയും അല്ലെങ്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടെയൊക്കെ അറിയാൻ പറ്റും പിന്നെ ക്രാക്ക് ഉണ്ടോന്നോ വെൽഡിങ്സ് ഒക്കെ ഉണ്ടോന്നോ ഒക്കെ നമ്മൾ നോക്കിക്കോണം പിന്നെ ടയേഴ്സ് എല്ലാം പ്രോപ്പറാണോ എന്ന് നോക്കിക്കണം എന്നിട്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴേ നമ്മളത് ഫിക്സ് ചെയ്ത് വാങ്ങുക അതാണ് മാർക്കറ്റ് പ്ലേസിൻ്റെ ഒരു കാര്യം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് കിട്ടും പഴയ മൊബൈൽ ഫോൺസുകൾ കിട്ടും കിഡ്സിൻ്റെ ഒരുപാട് ഐറ്റംസുകൾ കിട്ടും കൊച്ചുങ്ങളുടെ കുഞ്ഞുസിൻ്റെയൊക്കെ ടോയ്സ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങാം പിന്നെ ഇതുപോലെ വണ്ടിയുടെ പാർട്സുകൾ പാർട്സുകൾ ഒരുപാട് അതിൽ നിന്ന് കിട്ടും അപ്പം മാർക്കറ്റ് പ്ലേസ് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു ആപ്ലിക്കേഷനാണ് ഫേസ്ബുക്കിൻ്റെ ആപ്ലിക്ക ഫേസ്ബുക്കിൻ്റെ തന്നെ മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നൊരു സെക്ഷൻ ഇപ്പം ഞാനാണെങ്കിൽ ഈ അലോയി വിൽക്കാൻ പോകുന്നത് ഇപ്പം ഞാൻ ഊരി മാറ്റി അലോയി വിൽക്കാൻ വേണ്ടിയും മാർക്കറ്റ് പ്ലേസിൽ ഞാൻ പോസ്റ്റ് പോസ്റ്റിടും അതുപോലെ നമ്മുടെ ടൊയാട്ടോ വിൽക്കാൻ വേണ്ടിയും ഞാൻ മാർക്കറ്റ് പ്ലേസിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ലീഡ്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നുള്ളത് കാർസിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഡണ്ടിയിൽ പിന്നെ ഡണ്ടിയിൽ എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ പിന്നെ കാർസ് അയർലൻഡെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ പിന്നെ അടുത്തൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ടയറിൻ്റെയൊക്കെ ഒരു വിലയാണ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നവർക്ക് ആദ്യം വരുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ലായിരുന്നു ഇവിടെ ടയറിനൊക്കെ എത്രത്തോളം വിലയാവും ഞാൻ വിചാരിക്കും ഭയങ്ക ഞാൻ വിചാരിച്ച് ഭയങ്കര ആയിരിക്കും എന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് ടയറിൻ്റെയൊക്കെ ഒരു വില എത്രയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ സാധാരണ ഒരു ടൊയോട്ടോ പോലെ ടൊയാട്ടോ യാരിസ് അതുപോലത്തെ ഒരു വണ്ടിയുടെ ടയർ നിങ്ങൾ മാറ്റാൻ ചെന്ന് കഴിഞ്ഞാൽ അറുപത് യൂറോ മുതൽ ഒരു ടയർ സ്റ്റാർട്ട് ചെയ്യും അറുപത് അറുപത്തഞ്ച് അങ്ങനെയൊക്കെ ബ്രാൻഡിനനുസരിച്ച് മാറും അപ്പോൾ അറുപത് യൂറോ ഞാൻ എൻ്റെ പഴയ ടൊയാട്ടോയുടെ നാല് ടയർ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറ് നാല് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് യൂറോ യൂറോയ്ക്ക് ഞാൻ നാല് ടയർ മാറ്റിയായിരുന്നു അപ്പം അത് ഇവിടുത്തെ റീസണബിൾ ആയിട്ടുള്ള ഒരു റേറ്റാണ് അറുപത് യൂറോയുള്ളൂ അതുപോലെ അറുപത് യൂറോ നമ്മളിപ്പം ഒരു ബി എം ഡബ്ല്യൂൻ്റെ ടയർ നമ്മൾ മാറ്റാൻ ചെല്ലുവാണെങ്കിൽ അതിന് എഴു എഴുപത് യൂറയാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ മാറ്റാൻ ചെല്ലുന്ന സ്ഥിരമായിട്ട് പോകുന്ന ആ ഷോപ്പിലുള്ള ആ ചേട്ടം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ ഇവിടെ എഴുപത് യൂറോയ്ക്ക് ബി എം ഡബ്ല്യൂൻ്റെ ടയറുണ്ട് ട്യൂബ്ലെസ് ടയറുണ്ട് ഇതാണ് ടയറിൻ്റെയൊക്കെ ഏകദേശം ഒരു ഇത് പിന്നെ ടയർ മാറ്റി കഴിഞ്ഞാൽ അപ്പോഴേ വീൽ അലൈൻമെൻറ്റും ഞാൻ ചെയ്യിപ്പിക്കും കേട്ടോ വീൽ അലൈൻമെൻറ്റ് ചെയ്യണം എന്നുള്ളത് മസ്റ്റൊന്നുമില്ല പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കാറുണ്ട് ടയർ നാല് മാറ്റി അല്ലെങ്കിൽ ഏത് ടയറ് മാറ്റിയാലും എനിക്ക് വീൽ അലൈൻമെൻറ്റ് വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ വീൽ അലൈൻമെൻറ്റിലൂടെ ചെയ്യും അപ്പം ഞാൻ പോകുന്ന ഷോപ്പിൽ അവർ വീൽ അലൈൻമെൻറ്റ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് യൂറോയ്ക്കാണ് പിന്നെ അതുപോലെ തന്നെ വീൽ ട്രാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് സെറ്റപ്പ് പോകുന്നവർ അവർ ചെയ്യും അതെന്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീലും ഇൻഡിവിജ്വലായിട്ട് അഴിച്ചെടുത്തിട്ട് അതിൻ്റെ ഉണ്ടോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വളമുണ്ടോ എന്നൊക്കെ നോക്കി എന്തോ ഒരു മെഷീനിലൊക്കെ വെച്ച് എന്തൊക്കെയോ കറക്കി അങ്ങനെ എന്തോ ചെയ്യുന്നതാണ് അതിന് കുറച്ച് കോസ്റ്റ്ലിയാണ് അതിനൊരു ഒരു സിക്സ്റ്റി യൂറോ എടുപ്പിച്ചാകും ഞാൻ ബി ആദ്യം വാങ്ങിയ സമയത്ത് ഞാൻ വീൽ ട്രാക്കിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ എപ്പോൾ ഏത് വണ്ടി വാങ്ങിയാലും ആ വണ്ടി ഫസ്റ്റ് ഫുള്ള് കൊണ്ടുപോയി സർവീസ് ചെയ്തിട്ട് അതിന് വീൽ അലൈൻമെൻറ്റും വീൽ ട്രാക്കിങ്ങും ചെയ്യും അങ്ങനെ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു പീസ് ഓഫ് മൈൻഡാണ് ഇപ്പം ചില ഷോപ്പ് ഷോപ്പ് അല്ലെങ്കിൽ ഷോറൂമിൽ നിന്നൊക്കെ വണ്ടി എടുത്താലും അവർ പറയും അതെല്ലാം സർവീസ് ചെയ്ത വണ്ടികളാണ് ഓക്കെയാണ് നിങ്ങൾക്ക് പേടിക്കേണ്ട എന്ന് അവർ നമുക്ക് തന്നാലും നമ്മുടെ ഒരു പീസ് ഓഫ് മൈൻഡിൽ ഞാൻ ഫുള്ള് സർവീസും ചെയ്യിപ്പിച്ച് വീൽ അലൈൻമെൻറ്റും വീൽ ട്രാക്കിങ്ങും ചെയ്യിപ്പിച്ചിട്ടാണ് ഞാൻ പൊതുവേ വണ്ടി ഓടിക്കാറുള്ളത് അപ്പം ഈ രണ്ട് വണ്ടിയും ബി എം ഡബ്ല്യുവും ഓടിയും രണ്ട് വണ്ടിയും ഞാൻ അതുപോലെ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊന്നും വലിയ കോസ്റ്റ് ആവത്തില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന ഒരു ഗുണം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് കാരണം വീൽ അലൈൻമെന്റ് നിങ്ങൾ ചെയ്യിച്ച് വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും നല്ല സ്മൂത്ത് ആയിരിക്കും വണ്ടി പിന്നെ എവിടെയോട്ടെങ്കിലും ഒക്കെ ചെറിയ ചരിവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെറിയൊരു കോട്ടം ഒരു പിടുത്തം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അതെല്ലാം മാറിപ്പോവും സാധാരണ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് അറിയത്തില്ല പക്ഷേ വീൽ അലൈമെന്റ് ചെയ്തിട്ട് ഓടിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം അപ്പം ഒരു സർവീസ് റേറ്റും ടയറിൻ്റെ ഒരു റേറ്റും പിന്നെ അതുപോലെ മാർക്കറ്റ് പ്ലേസ് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യവും അപ്പം അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് അപ്പം ഇതുപോലെ ഒരുപാട് ഐറ്റംസ് മാർക്കറ്റ് പ്ലേസിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാം പിന്നെ മാർക്കറ്റ് പ്ലേസിൽ നിങ്ങൾ സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്കും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് അവൈലബിൾ ആണോ എന്ന് ചോദിക്കും ചോദിച്ചിട്ട് ചില കാര്യങ്ങളാണെങ്കിൽ ദൂരെയാണ് അല്ലെങ്കിൽ എനിക്ക് പോകാൻ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ഡെലിവറി ചെയ്യാമോ എന്ന് ചോദിക്കും അപ്പോൾ ചില ആൾക്കാർ എനിക്ക് വീട്ടിൽ തന്നെ ഡെലിവറി ചെയ്യാറുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവിടെ ഇതുപോലെ ക്രൂമിലാണ് നിൽക്കുന്നത് ഒരു ബേബിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ഡെലിവറി ഇങ്ങോട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഡെലിവറി ചെയ്യാമോ കയ്യിൽ ക്യാഷ് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരപ്പോഴേ അവർക്ക് ജോലിക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരുമ്പോഴോ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൻ്റെ ബൂട്ടിലെടുത്തിട്ടിട്ട് അവർ വീട്ടിൽ തന്നെ കൊണ്ടുതരും അപ്പം നമുക്ക് വീട്ടിൻ്റെ അവിടെ തന്നെ നമ്മൾ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്താൽ മതി അങ്ങനെ ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് പ്ലേസ് ഇവിടെ വന്നിട്ട് നിൽക്കുന്നവർ മാർക്കറ്റ് പ്ലേസ് നിങ്ങൾക്ക് അത്ര ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല ഇപ്പം സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് നല്ല രീതിയിൽ ഉപയോഗിക്കാം അതല്ല ഇതുപോലെ കാർസിൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള പാർട്സുകൾ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് പ്ലേസ് നന്നായിട്ട് ഉപയോഗിക്കാം അതുപോലെ കാർസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും നിങ്ങൾക്ക് നന്നായിട്ട് വേണം നന്നായിട്ട് ഫൈൻഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡണ്ടിയിൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം അതുപോലെ കാർ എയർലൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനും യൂസ് ചെയ്യാം മാർക്കറ്റ് പ്ലേസിൽ ഇത് മാത്രമല്ല ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് ഡണ്ടിയിലും ഇത് മാത്രമല്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഇതല്ല നല്ല നല്ല രീതിയിൽ നിങ്ങൾക്ക് കാർസിൻ്റെ ബ്രാൻഡഡ് സാധനങ്ങൾ തന്നെ വേണം വാങ്ങണം എന്നുണ്ടെങ്കിൽ നല്ല കിടുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം എന്നുണ്ടെങ്കിൽ ഹാൽഫോർഡെന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് മിക്കവാറും എല്ലാ കൗണ്ടിയിലും കാണുമായിരിക്കും ലിമറിക്കിൽ എന്തായാലും ഹാൽഫോർഡ് ഹാൽഫോർഡെന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് ഇവിടുത്തെ ഒരുപാട് കാർസിൻ്റെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സാധനമാണ് ഞങ്ങൾ ഞാൻ ഇപ്പം കാറ് ബഫ് ചെയ്യാനുള്ള മെഷീൻ വാങ്ങിയതും അതുപോലെ റിവേഴ്സ് ക്യാമറ വാങ്ങിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് അപ്പം നിങ്ങൾ ഇവിടെ വന്നിട്ട് പുതിയതായിട്ട് കാർ എടുത്ത ആൾക്കാരാണ് നിങ്ങൾക്ക് ഇതുപോലെ കുറേ സാധനങ്ങൾ ഇപ്പം കാർ വാഷ് ചെയ്യാനുള്ള കിറ്റും കാര്യങ്ങളും എല്ലാം ഒരുമിച്ച് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഷോപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും അപ്പോൾ ഓടിയുടെ മൈൻഡിൽ വിചാരിച്ച പോലെ തന്നെയുള്ളൊരു എനിക്ക് എന്തായാലും കിട്ടി അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു മോഡിഫിക്കേഷൻ വീഡിയോയും കുറച്ച് ഇൻഫോർമേഷൻ വെച്ചാൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇവിടുത്തെ ഒരു സർവീസ് റേറ്റും ടയറിൻ്റെ റേറ്റൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ അറിവിലുള്ളൊരു ഇൻഫർമേഷനും കൂടാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് അപ്പോൾ അടുത്ത ഇതുപോലെ കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം അതുവരെ ബൈ ബൈ